നമസ്കാരം എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോണത് സേഫ് മൂണിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ്. സേഫ് മൂണിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് V2 മൈഗ്രേഷനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഓപ്പറേഷൻ ഫീനിക്സിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസുകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ആദ്യമേ പറഞ്ഞാൽ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസോ ഒന്നുമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ, സേഫ് മൂൺ മേടിക്കണമെന്നുണ്ടെങ്കിലും എന്ത് മേടിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ തന്നെ സ്വയം ഡിസൈഡ് ചെയ്തിട്ട് വാങ്ങിയ എൻജോയ് ടെക്ക് ദസ് എൻ കെ. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അതായത് സേഫ് മൂണിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന സംഭവങ്ങളാണ് ആ സേഫ് മൂൺ ടീസർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് കമ്മ്യൂണിറ്റി പ്രൊഡക്റ്റ് പ്രൊജക്റ്റ് ബീറ്റ ടു ബി അനൗൺസ്ഡ് ആൻഡ് ലോഞ്ചിങ് സൂൺ, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പ്രൊഡക്റ്റ് പ്രൊജക്റ്റ് വൻ്റെ. പിന്നെ അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇ കൊമേഴ്സ് പ്രൊഡക്റ്റ് പൈപ്പ് ലൈൻ കമ്മിങ് ഇൻ 2022 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇ കൊമേഴ്സ് പ്രൊഡക്റ്റ് പൈപ്പ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ കൊമേഴ്സിലൊക്കെ പേയ്മെൻറ്റായിട്ട് സേഫ് മൂൺ യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ സേഫ് മൂണിൻ്റെ CEO ജോൺ കറോണി പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർവ്യൂസ് വിത്ത് CNBC ആൻഡ് വൈസ്, വൈസിനും CNBC-യിലും ഇൻ്റർവ്യൂസ് ചെയ്തു. പിന്നെ ലോട്ട് ഓഫ് മീറ്റിംഗ് വിത്ത് കീ ക്രിപ്റ്റോ പീപ്പിൾ ഇൻ NYC ആൻഡ് ഉത്ത. ഉത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ ഒരു ഇതാണ്, സ്ഥലമാണ്. പിന്നെ CEO ജോൺ കറോണി AABC സബ്മിറ്റിൽ സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ ലൈവിൻ്റെ വീഡിയോയൊക്കെ ഞാൻ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സേഫ് മൂൺ V2-ൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. ഇത് പഴയതാണ്, സൺഡേയിലെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ V2 ചെയ്ത് കഴിഞ്ഞു, തേർഡ് പാർട്ടി സൈഡ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ക്വാളിറ്റി അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആയതുകൊണ്ട് അത് ഞാനിപ്പോൾ പറയാം. അപ്പോൾ വെൻ വി സേ ഇമിനൻറ്റ് വി മീൻ ഇറ്റ്സ് ഇമിനൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഉടനെ തന്നെ എന്തായാലും റിലീസ് ആവുന്നുള്ള രീതിയിലാണ് ഇത് സേഫ് മൂൺ സൺഡേയിൽ പറഞ്ഞാണ്. അടുത്ത സേഫ് മൂൺ സൺഡേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ 28 ടൈം പിന്നെ പറയാമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സേഫ് മൂൺ വാളറ്റ് അപ്ഡേറ്റ്സ് 700K യൂസേഴ്സ് ആയിട്ടുണ്ട് 60 ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഇതൊക്കെയാണ് ജസ്റ്റ് ആ സേഫ് മൂൺ സൺഡേയിൽ ഉണ്ടായിരുന്ന അപ്ഡേറ്റ്. അതായത് ഇത് പഴയ സേഫ് മൂൺ സൺഡേയിലുള്ള അപ്ഡേറ്റ് ആണ്. അതായത് 14-11, അതായത് നവംബർ 14 ഉണ്ടായിരുന്ന സേഫ് മൂൺ സൺഡേയിലെ അപ്ഡേറ്റ് ആണിത്. ഇത് ഓൾഡ് അപ്ഡേറ്റ് ആണ്. എന്നാലും ഞാൻ പറഞ്ഞതെന്നുള്ളൂ, ഇങ്ങനെ ഇൻ്റർവ്യൂസ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും വരും. പിന്നെ രണ്ട് മേജർ എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് വരും. അതെന്തായാലും V2 വന്നിട്ടാണ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് നോക്കുക സേഫ് മൂൺ കാർഡിനെ കുറിച്ച്. അതായത് വിസ കാർഡ്, സേഫ് മൂൺ ടോക്കൺ വെച്ചിട്ട് നമുക്ക്, സേഫ് മൂൺ ടോക്കൺ അല്ല, സേഫ് മൂൺ V2 വന്നു കഴിയുമ്പോൾ കോയിനായി മാറും. അപ്പോൾ കോയിൻ വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഈ ATM കാർഡ് പോലത്തെ കാർഡിൻ്റെ എന്തെങ്കിലും നടക്കണമെന്ന് ചോദിച്ചപ്പോൾ വി ഹാവ് ബീൻ ഡിസ്കസിങ് വിത്ത് എ ഫ്യൂ പ്രൊവൈഡേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ സേഫ് മൂൺ കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് 2021 അവസാനം അല്ലെങ്കിൽ 2022 സ്റ്റാർട്ടിങ്ങിലോ നമുക്ക് കാണാൻ പറ്റും സേഫ് മൂൺ കാർഡ്. അപ്പോൾ അതാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, V2 അനൗൺസ് ചെയ്തിട്ടാണോ വന്നെ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ഡ്രോപ്പ് ആയിരിക്കുമോ എന്നാണ് ചോദിച്ചത്. അതായത് V2 എന്ന് പറഞ്ഞാൽ മൈഗ്രേഷൻ ഇപ്പോൾ അനൗൺസ്മെൻറ്റ് ഉണ്ടാവുന്നു. അതായത് ഇന്നിപ്പോൾ വൈകുന്നേരം വരുവാണെങ്കിൽ ഇന്ന് വൈകുന്നേരം വരുന്ന നേരത്തെ പറഞ്ഞിട്ടായിരിക്കും വന്നെ, അതോ സർപ്രൈസ് ആയിട്ടായിരിക്കും വന്നെ എന്ന് ചോദിച്ചു. അപ്പോൾ സർപ്രൈസ് ആയിട്ടായിരിക്കും വന്നെ എന്നാണ് CEO റിപ്ലൈ കൊടുത്തത്. അപ്പോൾ മെയിനായിട്ട് സർപ്രൈസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, ഇന്ന് വേണമെങ്കിൽ ഇന്ന് വരാം, നാളെ വേണമെങ്കിൽ നാളെ വരാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഈ ഇമേജ് നോക്കുക, ഈ ഇമേജിൽ മെയിനായിട്ട് സേഫ് മൂൺ ഫീനിക്സിനെ കുറിച്ചാണ് പറയുന്നത്. ബ്ലോക്ക് ചെയിൻ ഇൻ സ്പേസ്, അതായത് സ്പേസിൽ ബ്ലോക്ക് ചെയിൻ സംഭവം വെച്ചിട്ട്, ബ്ലോക്ക് ചെയിൻ വെച്ചിട്ട് നമുക്ക് വേൾഡ് വൈഡ് സാറ്റലൈറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വേൾഡ് വൈഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സംഭവമാണ്. അതായത് ഇപ്പോൾ റേഞ്ച് പോലും ഇല്ലാത്ത ഏരിയകളിലുണ്ടല്ലോ. അപ്പോൾ അന്റാർട്ടിക്ക പോലത്തെ സ്ഥലങ്ങളിലാണെങ്കിൽ റേഞ്ച് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏരിയകളിലും നമുക്ക് ഇൻ്റർനെറ്റ് സാറ്റലൈറ്റ് വെച്ചാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാമല്ലോ. അങ്ങനെയുള്ളൊരു സംഭവമാണ് വന്നത്. അതും ലോ കോസ്റ്റ് ഇൻ്റർനെറ്റ് ആയിരിക്കും ആ ഒരു സംഭവമാണ് വന്നത്. പിന്നെ വേൾഡ് വൈഡ് മാക്രോ IoT എന്ന് പറഞ്ഞൊരു ടെക്നോളജി, അതായത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഡിവൈസസിൻ്റെയൊക്കെ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇവർ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ മെയിനായിട്ട് സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞ സംഭവം എലോൺ മസ്കിൻ്റെയാണ്. സ്പേസ് എക്സ് എന്ന് പറഞ്ഞ സംഭവം ഇതിൽ കാണിച്ചത് സ്പേസ് എക്സും എലോൺ മസ്കിൻ്റെയാണ്. അപ്പോൾ ഇതിൽ ഡോജ് 1 എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് ഓൾറെഡി ജിയോമെട്രിക് എനർജി കോർപ്പറേഷൻ എന്ന് പറയണേ
കമ്പനിയുടെ സഹായത്തോടെ ഡെവലപ്പ് ചെയ്ത് തന്നെയാണ് ഡോജോ എന്ന് പറഞ്ഞ സാറ്റലൈറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോഗ്രാമിംഗ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തോമസ് പാപ്പയാണ്. തോമസ് പാപ്പ ആരാന്ന് വെച്ചാൽ സേഫ് മൂണിൻ്റെ ബ്ലോക്ക് ചെയിൻ ഡെവലപ്മെൻറ്റ് ടീമിലുള്ള ആളാണ്, മെയിൻ ആളാണ്. അപ്പോൾ അതാണ് സേഫ് മൂണും ഡോജോ വണ്ണായിട്ടുള്ള ലിങ്കിങ് എന്ന് വെച്ചാൽ. ഡോജോ വണ്ണി തോമസ് പാപ്പ തന്നെയാണെന്ന് കൺഫേം ആക്കാനുള്ള റീസൺ കൂടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ തോമസ് പാപ്പ ഓൾറെഡി ജോമെട്രിക് എനർജി കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്ത ആളാണ്. പിന്നെ അതുകൂടാണ്ട് തോമസ് പാപ്പ ഡോജോ വണ്ണിൻ്റെ കോഡ് ജിറ്റ് ഹബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് റീസൺ ഉണ്ട് അങ്ങനെ പറയാനായിരിക്കും. പിന്നെ ഇത് സ്പേസ് എക്സിലായിരിക്കും കൊണ്ടുപോകണമെന്ന് പറയുന്നത് എൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, തോമസ് പാപ്പ അറ്റ് ഇലോൺ മസ്ക് എന്ന് പറഞ്ഞൊരു ട്വീറ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അത് സ്പേസ് എക്സിലായിരിക്കും കൊണ്ടുപോകണം. സ്പേസ് എക്സ് ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൽ ഈ ഡോജോ എന്ന് പറഞ്ഞ സാറ്റലൈറ്റിനെ സ്റ്റാർലിങ്കുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സ്പേസിലായിട്ട് കൊണ്ടുപോകും. അതാണ് സംഭവം. അപ്പോൾ സ്റ്റാർലിങ്ക് ഓൾറെഡി ഡിസംബർ, അതായത് ഈ 2021 അവസാനം ആകുമ്പോഴേക്കും ആഫ്രിക്കയിൽ മാത്രം സെറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഗാംബിയയിൽ സെറ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അത് അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ബ്ലോക്ക് ചെയിൻ്റെ ആവശ്യകതയുണ്ട്. ഈ ഡോജ് വണ്ണിന് ഈ സ്റ്റാർലിങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ബ്ലോക്ക് ചെയിൻ്റെ ആവശ്യകതയുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. രണ്ട് ബ്ലോക്ക് ചെയിൻ കമ്പനീസ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഒന്ന് സേഫ് മൂൺ ആയിരിക്കും, കാരണം സേഫ് മൂൺ ഓൾറെഡി അതിന് വേണ്ടിയിട്ട് വർക്കിംഗ് ആണ്. സേഫ് മൂണിൻ്റെ ഒരു ട്വീറ്റും ഉണ്ടായിരുന്നു, ഈ സാറ്റലൈറ്റ് മൂണൊക്കെ വെച്ചിട്ട് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചാൾ മുമ്പ്. അപ്പോൾ ഒന്നെന്തായാലും സേഫ് മൂൺ ബ്ലോക്ക് ചെയിൻ ആയിരിക്കും. രണ്ടാമത്തെ മിക്കവാറും ചിലപ്പോൾ ഡോജ് ആയിരിക്കും, ഡോജ് കോയിൻ്റെ ബ്ലോക്ക് ചെയിൻ കൂടി ഉണ്ടാവും. അപ്പോൾ രണ്ട് ബ്ലോക്ക് ചെയിൻ കമ്പനീസാണ് വർക്ക് ചെയ്യണതെന്നാണ് പറഞ്ഞത്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മെയിനായിട്ട് വേൾഡ് വൈഡ് ഫ്രീ അല്ല ലോ കോസ്റ്റിലുള്ള ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യും. അതും ഈ ടവേഴ്സ് ഒന്നും ഫിറ്റ് ചെയ്യാൻ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയകളിലൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേൾഡ് വൈഡ് ഇപ്പോൾ നമുക്ക് IoT ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ എളുപ്പമായിരിക്കും സാറ്റലൈറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതായിരിക്കും. ഈ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞത് എലോൺ മസ്കിൻ്റെ സംഭവമാണ്. അപ്പോൾ അതിലായിട്ട് നമ്മൾ ഈ ഡോജോ ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് സേഫ് മോൺ ടെലികോം ആൻഡ് കൊമേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വേൾഡ് വൈഡ് നമ്മൾ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കിംഗ് ഒന്നും പറഞ്ഞു തരാനായിട്ട് എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ഒരു സംഭവമാണ് വന്നത്, വേൾഡ് വൈഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ, ലോ കോസ്റ്റ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള സംഭവമായിരിക്കും വരുന്നത്. അപ്പോൾ സേഫ് മോണിൻ്റെ യൂസ് കേസ് മനസ്സിലായല്ലോ. ഇതൊരു ചെറിയ സംഭവം മാത്രമേ ഉള്ളൂ, ഇനിയും വേറെ വേറെ സംഭവങ്ങളും ഉണ്ട്. ഇത് ചെറിയൊരു ഓപ്പറേഷൻ ഫീനിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ പ്രൊജക്റ്റ് തന്നെയാണ്. പക്ഷേ എന്നാലും സേഫ് മോണിൽ വന്ന ഒരു പ്രൊജക്റ്റ് മാത്രമേ ഉള്ളൂ. ഇത് സേഫ് മോണിൽ പല പല പ്രൊജക്റ്റുകളും ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഇത്, സേഫ് മോൺ ഫീനിക്സ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ഓർഡർ തന്നെ വരും. ബ്ലോക്ക് ചെയിൻ ഇപ്പോൾ V2 മൈഗ്രേഷൻ വന്നു കഴിയുമ്പോൾ ബ്ലോക്ക് ചെയിൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ ഏകദേശം കഴിഞ്ഞു വെച്ചാണ് ഈ സേഫ് മൂൺ ബ്ലോക്ക് ചെയിൻ. അപ്പോൾ V2 വന്നു കഴിയുമ്പോൾ നമുക്ക് മെയിനായിട്ട് സേഫ് മൂൺ എന്നൊരു കോയിനായിരിക്കും ഈ സേഫ് മൂൺ എക്കോ സിസ്റ്റത്തിലെ മെയിൻ ഒരു സംഭവം എന്ന് വെച്ചാൽ. അപ്പോൾ അതാണ് സേഫ് മൂണിൻ്റെ വാല്യൂ ഇൻക്രീസ് ആകാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ വേൾഡ് വൈഡ് യൂസ് കേസുള്ളൊരു സംഭവമാണ് ബ്ലോക്ക് ചെയിനാണ്. പിന്നെ അതുകൂടാണ്ട് എക്സ്ചേഞ്ച് ഉണ്ട് ഡിസംബറിൽ, പിന്നെ ഹാർഡ് വാളറ്റും ഉണ്ട്, ഹാർഡ് വാളറ്റ് അടുത്ത കൊല്ലമായിരിക്കും. പിന്നെ അതുകൂടാണ്ട് ഇഷ്ടംപോലെ സംഭവങ്ങൾ, അവർ റിവീൽ ചെയ്യാത്ത ഇഷ്ടംപോലെ പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ ഫീനിക്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രൊജക്റ്റ് ആയിരിക്കും. അതെന്തായാലും ഒരു ലോങ് ടേം പ്രൊജക്റ്റ് ആയിരിക്കും, മിക്കവാറും 1 ഒക്കെ എടുക്കുമായിരിക്കും ഇത് കംപ്ലീറ്റ് വേൾഡ് വൈഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. 1 ഒക്കെ എന്തായാലും എടുക്കും. അടുത്ത 18 സേഫ് മൂണിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസങ്ങളാണെന്നാണ് CEO പറഞ്ഞത്, ജോൺ കറോണി പറഞ്ഞത്. നെക്സ്റ്റ് സംഭവം എന്ന് വെച്ചാൽ V2 കുറിച്ചാണ്. V2 കംപ്ലീറ്റ് ആയതാണ്. അതായത് സേഫ് മൂൺ ഹൗട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ടീമിലുള്ള മെയിൻ ആൾ സേഫ് മൂണിൻ്റെ ആളാണ്. അപ്പോൾ ആൾ പറഞ്ഞ V2 കംപ്ലീറ്റ് ആയതാണ്, ഓൾമോസ്റ്റ് ഡിപ്ലോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് എ ന്യൂ അപ്ഡേറ്റ് റെഡി, സോ വി ക്യാൻ ഹാവ് ദ V2 മൈഗ്രേഷൻ പ്രോസസ് സ്ട്രീംലൈൻഡ് ഫോർവേഡ് എവരി വൺ എന്നാണ് പറയുന്നത്. അതായത് ഒരു അപ്ഡേറ്റ് വരും ഒരു വാളറ്റിൻ്റെ, സേഫ് മൂൺ വാളറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് വരും, ആ അപ്ഡേറ്റ് സേഫ് മൂൺ V2 ഇൻക്ലൂഡ് ആവണേയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സേഫ് മൂൺ V2 മൈഗ്രേഷൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യണം. മൈഗ്രേറ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് കുറച്ച് BNB എന്തായാലും ഗ്യാസ് ഫീസ് ആയിട്ട് വേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തായാലും വീഡിയോ ഇടാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും സേഫ് മൂൺ വാളറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട്, ട്രസ്റ്റ് വാലറ്റിൻ്റെ പാസ്വേഡ് വെച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇമ്പോർട്ട് വാളറ്റ് കൊടുത്താൽ മതി. സെൻഡ് ചെയ്യാൻ നോക്കണ്ട, സെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ കട്ടായി പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റിൽ തന്നെ DFC പോയിട്ട് സേഫ് മൂണിൻ്റെ സൈറ്റിൽ പോയിട്ട് അതിനുള്ള മൈഗ്രേഷൻ്റെ സംഭവങ്ങൾ ചിലപ്പോൾ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് അറിയില്ല, അത് റിലീസായി കഴിഞ്ഞിട്ടാണ് പറയാൻ പറ്റുള്ളൂ. ഉടനെ തന്നെ റിലീസാവും, ഭയങ്കര
ഒരു നമുക്ക് എന്നാന്ന് പറയാൻ പറ്റില്ലാത്ത രീതിയിൽ തന്നെ ചിലപ്പോൾ ഇന്ന് തന്നെ ആയേക്കാം, ചിലപ്പോൾ നാളെ ആയേക്കാം, അങ്ങനെ ഉടനെ തന്നെ റിലീസാവും. എന്തായാലും അടുത്ത ട്വീറ്റ് ലേറ്റസ്റ്റ് ട്വീറ്റാണ്. ലേറ്റസ്റ്റ് ട്വീറ്റിൽ പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അവർ ന്യൂ അപ്ഡേറ്റ് വിൽ ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഫീച്ചർ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. അതായത് V2 മൈഗ്രേഷൻ റെഡി. V2 മൈഗ്രേഷനിൽ എൻ്റെ ഒരു ഒരു ധാരണ അനുസരിച്ച് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് V2 മൈഗ്രേഷനിൽ ബ്ലോക്ക് ചെയിൻ മൈഗ്രേഷനും ഉണ്ടാവുന്നതാണോ എന്നാണ്, സേഫ് മൂൺ ബ്ലോക്ക് ചെയിൻ എന്തായാലും സെറ്റപ്പ് ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും അവർ ഇത്ര ലേറ്റ് ആക്കാൻ കാരണം. പിന്നെ അല്ലെങ്കിൽ അവർക്ക് മൈഗ്രേഷൻ ചുമ്മാ എത്ര ടോക്കണുകൾ ചെയ്യണതാണ് മൈഗ്രേഷൻ. അപ്പോൾ ഇത് V2 മൈഗ്രേഷൻ റെഡി എന്ന് ഉദ്ദേശിക്കുന്നത് V2 മൈഗ്രേഷനിൽ ബ്ലോക്ക് ചെയിനും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത് നോക്കുവാണെങ്കിൽ ന്യൂ ട്രേഡിംഗ് വ്യൂ ചാർട്ട്സ്, അതായത് ഇപ്പോൾ ചാർട്ടുകളൊന്നും അത്ര ക്ലിയർ അല്ല. കോയിൻ മാർക്കറ്റ് ക്യാപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ചാർട്ടുകൾ കാണിക്കുന്നത്. അത് ചേഞ്ച് ചെയ്തിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ ആയിട്ട് പ്രൊവൈഡറായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും ഇപ്പം ഇനി ചാർട്ടുകൾ കാണിക്കുന്നത്. പിന്നെ ഇമ്പോർട്ട് പ്രൈവറ്റ് കീ ആൻഡ് 24 സീഡ് ഫ്രൈസ്. ഇപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം നമ്മുടെ സേഫ് ഹോം വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പിന്നെ ട്രസ്റ്റ് വാലറ്റിൽ ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ട്രസ്റ്റ് വാലറ്റിൻ്റെ സീഡ് ഫ്രൈസ് 12 വേടുള്ള സീഡ് ഫ്രൈസ് വെച്ചിട്ടാണ് മാത്രമാണ് സേഫ് മൂൺ വാലറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇനി മുതൽ അടുത്ത അപ്ഡേറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇമ്പോർട്ട് പ്രൈവറ്റ് കീ വെച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യാം, പിന്നെ 24 സീഡ് ഫ്രൈസ് വെച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യാം. അതായത് ചില വാലറ്റുകളിലൊക്കെ മെറ്റമാസ്ക് പോലത്തെ കമ്പ്യൂട്ടറിലെ വാലറ്റിലൊക്കെ പ്രൈവറ്റ് കീ അല്ലെങ്കിൽ 24 സീഡ് ഫ്രൈസ് മാത്രമാണ് കിട്ടുള്ളൂ. 12 സീഡ് ഫ്രൈസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് 12 ആയിട്ട് സീഡ് ഫ്രൈസ് ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൂടി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ വാലറ്റ്, ട്രസ്റ്റ് വാലറ്റിലൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ വാലറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമല്ലോ, അതുപോലെ മൾട്ടിപ്പിൾ വാലറ്റിൻ്റെ ഫെസിലിറ്റി ഉണ്ടാവും. പിന്നെ ഇംപ്രൂവ്ഡ് റിഫ്ലക്ഷൻ ട്രാക്കർ, നമുക്ക് എത്ര റിഫ്ലക്ഷൻ കിട്ടിയെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ എ ഫാസ്റ്റർ സ്വാപ്പ്. അപ്പോൾ ഇത് മെയിൻ ഒരു സംഭവമാണ്, ഫാസ്റ്റർ സ്വാപ്പ്. ആ ഫാസ്റ്റർ സ്വാപ്പ് എന്ന് അവർ എഴുതിയാണ് മെയിനായിട്ട് ബ്ലോക്ക് ചെയിൻ ഇംപ്ലിമെൻ്റ് ചെയ്യണേ കൊണ്ട് തന്നെയായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ബ്ലോക്ക് ചെയിൻ വന്നു കഴിയുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ ട്രാൻസാക്ഷൻ കോസ്റ്റും സ്പീഡൊക്കെ. അപ്പോൾ ബ്ലോക്ക് ചെയിൻ നല്ലൊരു ബ്ലോക്ക് ചെയിൻ ആണെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് സ്വാപ്പിംഗ് നടക്കുമായിരിക്കും. അപ്പോൾ അതായിരിക്കും മെയിനായിട്ട്. അപ്പോൾ ബ്ലോക്ക് ചെയിൻ എന്തായാലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും, ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള വെല്ലുവിളി ചേർത്ത് അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.